അപ്പോഴും നമ്മുടെ മാംഗോ ഫിർണിക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. നല്ല മുഴുത്ത രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലഷ് എടുക്കണം. പിന്നെ ഒരു ലിറ്റർ മിൽക്ക്, അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മാങ്ങയും സ്കിന്നൊക്കെ കളഞ്ഞ് മുറിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത പഴുപ്പാണിത്. പിന്നെ 4 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ് നന്നായി കുതിർത്ത് അരച്ചെടുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, പിന്നെ 1 ടീസ്പൂൺ എസൻസ് വേണം, അതെടുത്ത് വെച്ചിട്ടുണ്ട്, വനില എസൻസ് ആണ്. പിന്നെ ഞാൻ സാഫ്രൻ ചേർത്തിട്ടില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഫ്ലേക്സും 1 കപ്പ് ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. കടായി അടുപ്പിൽ വെച്ച് 1 ലിറ്റർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിൽക്ക് നന്നായി ഇളക്കി കൊടുക്കണം. തിളക്കുമ്പോൾ നമുക്ക് അരിമാവ് ചേർക്കാനുണ്ട്. മിൽക്ക് ഏതാണ്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരിമാവ് ഒഴിക്കുകയാണ്. ഇനി നിർത്താതെ ഇളക്കി കൊടുക്കണം. മിൽക്കും അരിമാവും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കണം. എന്ത് ചേർത്താലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് പെട്ടെന്ന് തിക്കായി വരും അരിമാവുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഷുഗർ ചേർക്കാൻ പോവാണേ. 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മിക്സ് കൈവെക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ അവിടെ കട്ട കെട്ടിപ്പോവും. ഇത് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു സ്വീറ്റാണ്, അധികം സമയം ചിലവഴിക്കേണ്ടതില്ല. നമുക്ക് ചെറിയൊരു പാർട്ടി, ചെറിയൊരു ഗെറ്റ് ടുഗദറിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്, വെരി ടേസ്റ്റിയാണ്. നമ്മുടെ മിക്സും പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ പൾപ്പ് ചേർക്കണം. അത് ചേർത്താലേ നമ്മുടെ മാംഗോ ഫിർണി ആവത്തുള്ളൂ. ഇനി അല്പാൽപമായി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. സ്പാച്ചുല കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചുല കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ സ്വീറ്റ് റെഡിയാക്കാൻ ഏതാണ്ട് 1.5 മണിക്കൂറോളം വേണം, അത്രയും ആവശ്യമുള്ളൂ. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ആൽമണ്ട് ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്താൽ ഒന്ന് ടേസ്റ്റ് കൂടും. ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ, 1 പിഞ്ച് 1 നുള്ള് അത്ര മാത്രം. സോറി, 1 ടീസ്പൂൺ എസൻസ് കൂടി ചേർക്കാനുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി മാംഗോ ഫിർണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഈ സ്വീറ്റ് 1 തവണ കഴിച്ചവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അത്രക്കും വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. നല്ല മാംഗോ ഐസ്ക്രീം കഴിക്കുന്ന ഫീലാണ് കിട്ടുക. നന്നായി ചൂട് മാറിയ ശേഷം ചെറിയ ചെറിയ ബൗളുകളിൽ ഫില്ല് ചെയ്യുക. ശേഷം കുറച്ച് ഡെക്കറേഷൻ എല്ലാം കൊടുത്തിട്ട് ഗ്ലാസ് ക്ലിംഗ് ഫിലിം കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് വെക്കുക. 1-2 മണിക്കൂറിന് ശേഷം എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ സിമ്പിളായ ഡെക്കറേഷനെ കൊടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ അടിയിൽ കുറച്ച് ക്രീം ഇട്ടു, അതിൻ്റെ മേലെ ഇത് ഫില്ല് ചെയ്തു, കുറച്ച് മാംഗോ പീസുകളും ഇട്ടു, അത്രയേ ഉള്ളൂ ചെയ്തുള്ളൂ.
ശേഷം ഇതുപോലെ ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്ക് വെച്ച ശേഷം നമുക്ക് കഴിക്കാം. ഞാനുണ്ടാക്കിയ സ്വീറ്റ് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കൊച്ചുമോൻ ആര്യൻ കൃഷ്ണയാണ്. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.